ജനുവരി 19 സ്മിർണായിലെ വിശുദ്ധ ജർമാനിക്കസ്. ക്രിസ്തുവിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വഹിച്ച കൗമാരക്കാരനാണ് വിശുദ്ധ ജർമാനിക്കസ്. ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ ഇസ്മിർ പണ്ട് സ്മിർണ എന്ന പ്രാചീന നഗരമായിരുന്നു. ഈ നഗരത്തിലാണ് വിശുദ്ധ ജർമാനിക്കസ് ജനിച്ചത്. 2-ാം നൂറ്റാണ്ടിൽ ആദിമസഭയുടെ കാലത്ത് ക്രിസ്തുമത വിശ്വാസികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയിരുന്ന സമയമായിരുന്നു അത്. റോമൻ ചക്രവർത്തിയായ അന്റോണിനസിന്റെ കാലത്ത് യേശുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് ജർമാനിക്കസ് തടവിലാകുന്നത്. തന്നോടൊപ്പം തടവിലായ ക്രൈസ്തവ വിശ്വാസികൾക്ക് ധൈര്യം പകർന്നു നൽകുവാൻ ഈ കൗമാരക്കാരൻ പരിശ്രമിച്ചിരുന്നു. മറ്റാരും ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കാതിരിക്കാൻ പരസ്യമായി വളരെ ക്രൂരമായ രീതിയിലാണ് അക്കാലത്ത് വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത്. പീഡനങ്ങൾ കൂടുമ്പോൾ കണ്ടു നിൽക്കുന്നവർ ആർത്തട്ടഹസിച്ച് കൈയടിക്കുമായിരുന്നു. കൂടുതൽ കൈയടി കിട്ടാൻ പടയാളികൾ കൂടുതൽ പ്രാകൃതമായ രീതിയിൽ ആളുകളെ പീഡിപ്പിച്ചിരുന്നു. ജർമാനിക്കസിനെ വധിക്കുവാനായി തിരഞ്ഞെടുത്തത് തുറസായ ഒരു വലിയ പൊതുവിനോദസ്ഥലമായിരുന്നു. വധശിക്ഷ നടപ്പിലാക്കുന്നത് കാണാൻ പതിവ് പോലെ വൻ ജനാവലി തടിച്ചുകൂടി. വന്യമൃഗങ്ങളെ കൊണ്ട് ആക്രമിച്ച് ജർമാനിക്കസിനെ കൊല്ലുവാനായിരുന്നു ചക്രവർത്തിയുടെ കൽപ്പന. ജർമാനിക്കസ് വന്യമൃഗങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ റോമൻ ഗവർണർ അവൻ്റെ ചെറുപ്രായം കണക്കിലെടുത്ത് ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാൻ ഒരവസരം കൂടി നൽകി. എന്നാൽ തൻ്റെ വിശ്വാസം ത്യജിക്കാൻ ജർമാനിക്കസ് തയ്യാറായില്ല. അവൻ്റെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെ തീ അണയ്ക്കാൻ റോമൻ ഗവർണറുടെ ഉപദേശങ്ങൾക്ക് സാധിച്ചില്ല. വന്യമൃഗങ്ങളെ കണ്ട് പേടിച്ചു വിറയ്ക്കുകയോ ഓടുകയോ ചെയ്യുന്നതിന് പകരം അവൻ അവയ്ക്ക് മുൻപിൽ ശാന്തനായി നിന്നു. ആ വന്യമൃഗങ്ങളാകട്ടെ അവനെ ഉപദ്രവിക്കാതെ മാറി നിന്നു. ഈ കാഴ്ച കണ്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങളും പടയാളികളും അത്ഭുതപ്പെട്ടു. ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി മരണം വരിക്കുവാൻ തന്നെ അനുവദിക്കണമെന്ന് ജർമാനിക്കസ് യേശുവിനോട് പ്രാർത്ഥിക്കുകയും അതിനായി ആ വന്യമൃഗങ്ങളെ അവൻ കൂടുതൽ പ്രകോപിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവനെ ആക്രമിക്കുകയും ജർമാനിക്കസ് രക്തസാക്ഷിയാവുകയും ചെയ്തു. സ്വന്തം ജീവൻ നൽകിയും ക്രിസ്തുവിലുള്ള വിശ്വാസം സംരക്ഷിച്ച വിശുദ്ധ ജർമാനിക്കസിനെ പോലെ ഏത് പ്രതിസന്ധിയിലും ധൈര്യപൂർവം ക്രിസ്തുവിലുള്ള വിശ്വാസം കാത്തുസൂക്ഷിക്കാനും പ്രഘോഷിക്കാനുമുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗനിവാസികൾ സകലരും.